തൊടുപുഴയിൽ അമ്മയുടെ സുഹൃത്തിന്റെ ക്രൂരമർദ്ദനമേറ്റ 7 വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങി. തലക്കേറ്റ ഗുരുതര പരിക്കാണ് മരണകാരണം. 10 ദിവസം ജീവനായി പോരാടിയ ശേഷമാണ് കുരുന്നിന്റെ ജീവൻ പൊലിഞ്ഞത്. പ്രതീക്ഷകളെല്ലാം വിഫലമായി. 7 വയസ്സുകാരന് കണ്ണീരോടെ വിട. ഗുരുതരാക്രമണത്തിൽ തലയിൽ രക്തം കട്ടപിടിച്ച നിലയിലായിരുന്നു കഴിഞ്ഞ മാർച്ച് 28 കുഞ്ഞിനെ ആശുപത്രിയിൽ എത്തിച്ചത്. ശസ്ത്രക്രിയയ്ക്ക് ശേഷവും ആന്തരിക രക്തസ്രാവം നിയന്ത്രിക്കാനായിരുന്നില്ല. തുടർന്ന് തലച്ചോറിലേക്കുള്ള രക്തയോട്ടം 90% കുറഞ്ഞു. എങ്കിലും കുരുന്നു ശരീരം മരുന്നുകളോട് പ്രതികരിക്കുമെന്ന പ്രതീക്ഷയിൽ വെന്റിലേറ്റർ സഹായത്തോടെയായിരുന്നു കുട്ടിയുടെ ജീവൻ നിലനിർത്തിയിരുന്നത്. ചികിത്സയിൽ ശരീരത്തിലെ ആന്തരിക അവയവങ്ങളുടെ പ്രവർത്തനം മെച്ചപ്പെട്ടു. പക്ഷേ ദിവസങ്ങൾ കഴിയുംതോറും തലച്ചോറിന്റെ പ്രവർത്തനം പൂർണ്ണമായി നിലച്ചു. കോലഞ്ചേരി മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരെ കൂടാതെ കോട്ടയം മെഡിക്കൽ കോളേജിൽ നിന്നുള്ള മെഡിക്കൽ ബോർഡും എത്തി കുട്ടിക്ക് വിദഗ്ധ ചികിത്സ നൽകി. ചികിത്സാ ചെലവ് സംസ്ഥാന സർക്കാർ ഏറ്റെടുത്തു. എന്നാൽ തീവ്രപരിചരണത്തിലും കുഞ്ഞിന്റെ ആരോഗ്യനില മെച്ചപ്പെട്ടില്ല. മരുന്നുകളോട് പ്രതികരിക്കാത്ത അവസ്ഥ. ഇന്ന് രാവിലെയാണ് രക്തസമ്മർദ്ദം കൂടിയത്. ഒടുവിൽ 11:35 ആ കുരുന്ന് ഹൃദയമിടിപ്പ് നിലച്ചു. വെന്റിലേറ്റർ ചികിത്സയിൽ തുറന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെയാണ് ഹൃദയമിടിപ്പ് നിലച്ചത്. രക്തസമ്മർദ്ദവും മരുന്നുകളോട് പോലും പ്രതികരിക്കാതെ വന്നൊരു സ്റ്റേജിലേക്ക് വരികയായിരുന്നു. ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാക്കിയ ശേഷം പോസ്റ്റ്മോർട്ടത്തിനായി മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. സംസ്കാര ചടങ്ങുകൾ എവിടെയെന്ന കാര്യത്തിൽ തീരുമാനമായിട്ടില്ല. മർദ്ദനത്തിന് സാക്ഷിയായ കുട്ടിയുടെ അമ്മ മരണം സംഭവിച്ച ആശുപത്രിയിലുണ്ട്. കുട്ടിയുടെ ആരോഗ്യനിലയിലെ അതീവ ഗുരുതരാവസ്ഥ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡോക്ടർമാർ ഇവരെ ബോധ്യപ്പെടുത്തിയിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊച്ചി. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം കുട്ടിയുടെ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകും. വിവരങ്ങളുമായി അപർണ മേരി ചേരുന്നു. അപർണ, ഇൻക്വസ്റ്റ് നടപടികൾ എപ്പോഴത്തേക്ക് പൂർത്തിയാകുമെന്നാണ് കരുതുന്നത്? കുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ എവിടെ വെച്ച് നടത്താനാണ് സാധ്യത? സുജയ, ഏകദേശം 20 മിനിറ്റ് മുമ്പ് തൊടുപുഴ DYSP KP ജോസിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം ഇൻക്വസ്റ്റ് നടപടികൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു. തൊടുപുഴ SI അഭിലാഷും സ്ഥലത്തുണ്ട്. ഒപ്പം തന്നെ റവന്യൂ അധികൃതരും സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഏകദേശം 1.5 മണിക്കൂറിന് ശേഷം ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. അതായത് ഏകദേശം 2:30-3 മണിയോടുകൂടി ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തിയാകുമെന്നാണ് നിലവിൽ പ്രതീക്ഷിക്കുന്നത്. കോട്ടയം മെഡിക്കൽ കോളേജിലായിരിക്കും കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം നടക്കുക. ഇക്കാര്യത്തിൽ സ്ഥിരീകരണമായിട്ടുണ്ട്. എന്നാൽ അല്പം വൈകിയ സാഹചര്യത്തിൽ ഇന്ന് പോസ്റ്റ്മോർട്ടം ഉണ്ടാകുമോ എന്ന കാര്യത്തിൽ ചെറിയ ഒരു സംശയം നിലനിൽക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ചിലപ്പോൾ നാളെയൊക്കെ പോസ്റ്റ്മോർട്ടം മാറ്റാനുള്ള ഒരു സാധ്യതയും നിലനിൽക്കുന്നുണ്ട്. സംസ്കാര ചടങ്ങുകളുടെ കാര്യത്തിൽ നിലവിൽ തീരുമാനം ആയിട്ടില്ല. കുട്ടിയുടെ അമ്മയുടെ സ്ഥലം തൊടുപുഴയാണ്. അതോടൊപ്പം തന്നെ കുട്ടിയുടെ അച്ഛൻ്റെ സ്വദേശം തിരുവനന്തപുരം കവടിയാറാണ്. തിരുവനന്തപുരം കവടിയാറിൽ തന്നെ സംസ്കാരം നടത്താൻ ആഗ്രഹം ഉണ്ട് എന്ന് കുട്ടിയുടെ അച്ഛൻ്റെ ബന്ധുക്കൾ പ്രതികരിച്ചിരുന്നു. അതായത് കുട്ടിയുടെ അച്ഛൻ സംസ്കരിച്ച അതേ സ്ഥലത്ത് തന്നെ കുഞ്ഞിൻ്റെ മൃതദേഹം സംസ്കരിക്കണമെന്ന ആഗ്രഹം അവർ അത്തരത്തിൽ നമ്മളോട് സംസാരിച്ചിരുന്നു. എന്നാൽ അമ്മയുടെ ബന്ധുക്കൾ ഇത് സംബന്ധിച്ച് ഇതുവരെ പ്രതികരണങ്ങളൊന്നും നടത്തിയിട്ടില്ല. അതായത് മാധ്യമങ്ങളോട് ഇക്കാര്യത്തിൽ സംസാരിക്കാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് തന്നെ കുട്ടിയുടെ ശവസംസ്കാരം എവിടെ നടക്കും എന്ന കാര്യത്തിൽ ഇപ്പോൾ സ്ഥിരീകരണമായിട്ടില്ല. ഒരുപക്ഷെ പോസ്റ്റ്മോർട്ടം നാളെയാകാനുള്ള സാധ്യതയുമുണ്ട്. എന്തായാലും ഇൻക്വസ്റ്റ് നടപടികൾക്ക് ഇപ്പോൾ തുടക്കമായി കഴിഞ്ഞിരിക്കുന്നു. സുജയ. അപർണ മേരിയാണ് കോലഞ്ചേരിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.